നമ്മളുടെ പല ഗ്രൂപ്പുകളും ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നതിൽ നന്ദി പറയുന്നു. നമ്മുടെ ഏവനും മറ്റു സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയിരുന്നു. ഹാൾവേയിലായിരുന്നത് ആ ചർച്ച. ആ ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ, അല്പനിമിഷം മുമ്പാണ് കഴിഞ്ഞത്. ഇപ്പോൾ ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക മാത്രമല്ല ഇസ്ലാം ചെയ്തിരിക്കുന്നത്, പുതിയ പുതിയ പ്രശ്നങ്ങൾ അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നു. ആ സംവാദം കഴിയുമ്പോഴേക്ക് എന്തായിരുന്നു അവർക്കിടയിൽ സംഭവിച്ചത് എന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അന്നേരം പറഞ്ഞു ഈ ചർച്ചയിൽ ഹാരിസ്മദനിക്ക് പകരം അവർക്ക് കൊണ്ടുവരാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, അത് ശരിയല്ല, കാരണം അവരുടെ ഡിബേറ്റേഴ്സിനെ അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവരിൽ പേരുള്ളത് ഹാരിസ്മദനിക്കാണ്. ഹാരിസ്മദനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ഒരാളാണ്. വാസ്തവത്തിൽ ഈ ഹാരിസ്മദനി ഒരു വക്കീലാകേണ്ട ആളാണ്. അതിന് കാരണമുണ്ട്. ഈ പ്രതിഭാഗത്തെ ഇങ്ങനെ ന്യായീകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനില്ല. അപ്പോൾ ക്രിമിനൽ വക്കീലാകേണ്ട ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏത് ചർച്ച എടുത്താലും ഇസ്ലാമിലെ ഏത് വൃത്തികേടുകളും അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ബാക്കി ആളുകൾ ഏതെങ്കിലും രൂപത്തിൽ അതിനെ അത് ഇസ്ലാം അല്ലെന്നേലും എന്ന് പറയാനായിട്ട് ശ്രമിക്കും. പക്ഷെ മദനിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കണ്ട. എക്സാമ്പിൾ, ഞാൻ പങ്കെടുത്ത പല ചർച്ചകളിൽ ഒരുമിച്ച് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെയ്യുന്ന ഇതേ കാര്യമാണ്. ഒരു കൊല നടന്നു. ആ കൊലയോട് ബന്ധപ്പെട്ട് ഒരു എസ് ഡി പി നേതാവ്, ഞങ്ങൾക്ക് ഈ കൊലയിൽ വിഷമമല്ല ഉള്ളത്, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, കാരണം ഞങ്ങളുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോൾ ഈ വാക്കിനെ ചർച്ചയിൽ വന്നപ്പോൾ അദ്ദേഹം ന്യായീകരിച്ച് കിട്ടു. സത്യത്തിൽ എസ് ഡി പി ഐ വിമർശിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ അവിടെ ജനൻ ടി വി ചർച്ചയിൽ വളരെ ഇരുന്നു കൊണ്ട് ആ കാര്യത്തെ ന്യായീകരിക്കുന്നു. രണ്ടാമതായി ഇങ്ങനെ കണ്ടൊരു കാര്യം, ഈ ഹലാൽ വിഷയത്തിൽ അദ്ദേഹം ഈ ജഫ്രി തങ്ങളും മറ്റു പലരും ഈ തുപ്പുന്നു എന്നുള്ളത് സമ്മതിക്കുന്നില്ല, ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അത് ആചാരമാണ് അനുഷ്ഠാനമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിടുകയാണ്. ഇനി അദ്ദേഹത്തെ മാത്രം പറയണ്ട, അത് ഏതെങ്കിലും ഒരാൾ നമ്മളുടെ ക്രൈസ്തവ പക്ഷത്ത് നിന്നല്ലാതെ വിമർശിച്ച് കണ്ടിട്ടില്ല, രാഷ്ട്രീയക്കാരൊന്നുമില്ല. അവിടെ മദനി അതിനെ വെളിപ്പിക്കാൻ നോക്കുകയാണ്. മൂന്നാമതായിട്ട് ഇങ്ങനെ കണ്ടത്, ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ നിറക്കി വിടുന്ന ഒരു ഉസ്താദിൻ്റെ കാട്ടായമാണ്. അപ്പോൾ അവാർഡ് വാങ്ങാൻ വന്ന കുട്ടിയെ, അവിടെയും മദനി വളരെ തന്ത്രപുരസരം അതിനെ, അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, അത് പ്രമാണബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊന്നു കൂടി പറയുന്നു. ഈ മതം വിട്ടവനെ കൊല്ലാൻ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്, അസ്കറലിയുടെ വിഷയമാണ്. അസ്കറലിയുടെ വിഷയത്തിൽ അസ്കറലി പങ്കെടുക്കുന്ന ചർച്ചയിൽ മദനിയുണ്ട്. അദ്ദേഹം അവിടെ കമാൽ പാഷ പറഞ്ഞ ആശയം ആവർത്തിക്കുന്നു. എന്താണത്? ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാം പ്രവർത്തിക്കുന്ന രീതി വേറെയാണ്, മറ്റ് രാജ്യങ്ങളിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത് ശരീഅത്ത് കോടതിയുടെ നിയമം പോലെയാണ്, കാരണം അവിടെ ഓരോ മുസ്ലിമും ഓരോ പടയാളികളാണ്. അപ്പം ഇത് കേട്ടാൽ വളരെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പടയാളികളാണെന്നാണ് പറഞ്ഞത്. രാജ്യത്തെ അല്ല സംരക്ഷിക്കുന്ന, മതം സംരക്ഷിക്കാൻ കൊല്ലുക. അപ്പം ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ നയം വേറെയാണ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇരട്ടത്തപ്പാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് വന്നാൽ അവർക്ക് ശരീഅത്ത് രീതികളും ഭീകരതയും എടുത്ത് ചെലവഴിക്കാൻ വയ്യ, കാരണം ഇവിടെ ജനാധിപത്യ ശക്തമാണ്, ആളകത്തു പോവും. അപ്പോൾ ഇതേ പ്രശ്നം വച്ചു പുലർത്തുന്നു ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ ജിഹാദികളും. അതിന് തെളിവാണ് ഈ പരസ്യമായിട്ട് അവലപിക്കുമ്പോഴും രഹസ്യമായിട്ട് അവർ ഇത്തരം എല്ലാത്തരം മതചെയ്തികളെയും അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഈവൻ ലാദൻ ചെയ്ത പരിപാടിയെ പോലും ന്യായീകരിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അതൊക്കെ പോട്ടെ, മദനി ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും ന്യായീകരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഈ ജനാധിപത്യ രാജ്യത്ത് വേറൊരു രീതിയിലാണ് ഇസ്ലാം പ്രവർത്തിക്കേണ്ടതെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഖുറാനിലുണ്ടോ, ഹദീസിലുണ്ടോ? ഇവരുടെ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല, കാരണം ഇവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരം ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ബൈബിൾ വിമർശനങ്ങൾ ഖുറാനിലുണ്ടോ, ഹദീസിലുണ്ടോ, മുഹമ്മദ് അനുവാദം തരുന്നുണ്ടോ, അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ലെന്നാ ഉത്തരം. പക്ഷെ പറയാൻ അവർക്ക് നാവ് പോങ്ങില്ല, അത് വേറെ കാര്യം. ഇതുപോലെ തൗഹീദ് എന്തോ മഹാസംഭവമാണ് എന്നൊരു രൂപത്തിലാണ് നമ്മുടെ അടുത്ത് ചർച്ചയ്ക്ക് വന്നത്. ഞങ്ങൾ തൃത്വവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടേതെന്ന് എടുത്ത് പറയുന്നത് ഇവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളവരുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയാണ്, ക്രൈസ്തവന്റെ വിശ്വാസം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏക സത്യ ദൈവത്തിലാണ്. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ദൈവമായി കാണുന്നവരാണ് ഞങ്ങൾ. പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും അന്തർഭവിച്ച ദൈവത്വം ഒന്നാണെന്നും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അത് നിലകൊള്ളുന്നു എന്നുമാണ് ക്രൈസ്തവന്റെ വിശ്വാസം. അത് 2000 വർഷമായിട്ട് ഒരു ചോദ്യമേ ഞങ്ങളോട് ചോദിക്കുന്നുള്ളൂ, ഒറ്റ ചോദ്യം. ആ ചോദ്യം കൊണ്ട് ഇവർ വരുമെന്ന് ഞങ്ങൾക്കറിയാൻ അപ്പുറത്തൊരു ചോദ്യം ഇല്ല. ഇസ്ലാം വിമർശനം ആരംഭിച്ച കാലത്ത് മുഹമ്മദ് ചോദിച്ചിട്ടില്ലെന്നുള്ള വേറൊരു കാര്യം. അതിൽ ഈ എണ്ണം ശരിയാകുന്നത് എങ്ങനെ? മറ്റൊരു ചോദ്യവും ഞങ്ങളോടില്ല. ഒരെണ്ണം പൂരിപ്പിച്ചു കൊടുക്കുക, ഈ ചോദ്യമായിരിക്കും അവർ കൊണ്ടുവരിക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന് ഞങ്ങൾ കൃത്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവം ഒറ്റയാനായൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നതല്ല ഒന്ന്. രണ്ട്, ഈ ദൈവത്തിന്റെ കണക്കെടുപ്പ് സാധ്യമല്ല. ദൈവം എന്ന് പറയുമ്പോഴേ ചോദ്യമില്ല, അവിടെ എത്ര ഉണ്ടെന്ന് എന്താണെന്നോ ചോദ്യമില്ല. കാരണം ദൈവം ഏകനാണ്. ഏകനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂടി പഠിക്കുക. ദൈവം ഇമ്മെറ്റീരിയലാണ്, മെറ്റീരിയലല്ല. മെറ്റീരിയൽ അല്ലാത്ത, ദ്രവ്യമല്ലാത്ത, അല്ലെങ്കിൽ പദാർത്ഥമല്ലാത്ത ഒരു വസ്തുവിനെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. കാരണം ദൈവം ആത്മാവാകുന്നു. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞുനിൽക്കുന്ന മഹാദൈവത്തെ എണ്ണാനാവില്ല. ദൈവത്തിന് പിതാവായി, പുത്രനായി, പരിശുദ്ധാത്മാവായി തൻ്റെ വ്യത്യസ്ത ആളത്വങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന്, ഇടപെടുന്നതിന് ഒരു പ്രശ്നവും കാണുന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കഴിവാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദൈവവിശ്വാസമാണ് ക്രൈസ്തവനുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ഇത്തരത്തിലെ അപക്വവും അപജയങ്ങൾ നിറഞ്ഞതുമായ പ്രശ്നങ്ങളിലേക്ക് ഇസ്ലാമിനെ തന്നെ തിരിക്കുക എന്നതാണ്. അതിനൊന്നുകൂടി ആക്കം വരുന്ന ഒരു ഒന്നായിട്ടുണ്ട് കഴിഞ്ഞ ഡിബേറ്റ്. ആ ഡിബേറ്റിൽ ഉന്നയിച്ച വിഷയങ്ങൾ അവരെ എങ്ങനെ കൊണ്ട് എവിടെ എത്തിച്ചു എന്ന് മനസ്സിലാക്കണം. ഞാൻ വളരെ ഉറപ്പോടെ വിശ്വസിക്കുന്നു, ഇനി ഈസയ്ക്കും കാര്യസ്മതിനിക്കും ഒരുമിച്ചൊരു ചർച്ചയിൽ ഒരു ഡിബേറ്റിൽ വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇത്തരം ചോദ്യങ്ങളുടെ ഒരു തലം രൂപപ്പെടുമെന്ന് അവർ സ്വപ്നത്തിൽ ഗ്രഹിച്ചില്ല. അതാണ് അവരിടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞങ്ങൾ ഉദ്ദേശിച്ച വിധത്തിലല്ല ചോദ്യം, വിഷയം വിട്ടു പോവുകയാണ്, ഇത് ആ വിഷയമാണോ ഈ വിഷയമാണോ, ഇങ്ങനെയുള്ള ചോദ്യം. ഞാൻ അതിനൊരു ബദലും നിർദ്ദേശിച്ചു. നമ്മളുടെ ഈ ചോദ്യോത്തര രീതി ഇനിമേൽ ഡിബേറ്റിൻ്റെ ഈ ഇത് ഫോർമാറ്റ് തയ്യാറാക്കുന്നവർക്ക് കൂടി ശ്രദ്ധിക്കാൻ പാകത്തോടൊരു കാര്യമാണ്. ഈ ചോദ്യോത്തര രീതിക്കകത്ത് ഒരു വലിയ ഭയം, ഇരു കൂട്ടർക്കുമുള്ളൊരു ഭയമുണ്ട്. ആ ഭയം പരിമിത സമയത്തിനുള്ളിൽ ഉത്തരം പറയുക, അതാണ് ഉത്തരം പറയുന്നവൻ്റെ ഭയം. രണ്ട്, ചോദ്യകർത്താവിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ എഴുതാപ്പുറമായിരിക്കും പലപ്പോഴും എതിർകക്ഷി പറയുന്നത്. നമ്മൾ പറയാത്ത കാര്യമോ ചോദ്യത്തിനകത്ത് ഒരു കുറ്റമോ ആയിരിക്കും പറയുന്നത്. അത് രണ്ടും പറഞ്ഞ് നേരം കളയും, ചോദിച്ചൊരു ഉത്തരം വരത്തില്ല. ഈ രണ്ട് തരം പ്രശ്നങ്ങൾ നീക്കുക, 5 മിനിറ്റിനുള്ളിൽ തീർക്കുകയും ചെയ്യണം. അപ്പോൾ പരീക്ഷ ഹാളിലിരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയുടെ പ്രശ്നമുണ്ട് ഈ ചോദ്യോത്തരം വരുന്ന ഘട്ടത്തിൽ. എന്നാൽ ഇതല്ല വേണ്ടത്, കോർട്ടിനകത്തെ ഒരു സംവിധാനം വേണം. അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ബേഡൻ ഓഫ് പ്രൂഫ്, ഇവിടെ നിന്നൊരാൾ ചോദിച്ചുകൊണ്ടായിരിക്കുന്നു, അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് അടുത്തടുത്ത ചോദ്യം ഉരുത്തിരിയുന്നു, ഒരാൾ ഉത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചോദ്യം ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതേ ബേഡൻ അപ്പുറത്തും കൊടുക്കണം. അപ്പോൾ ഇടവിട്ട് ചോദ്യവും ചോദ്യത്തിനകത്തെ ഉപചോദ്യവും ചോദിച്ചുകൊണ്ട് ഒരു സെർട്ടൺ ടൈം, വെറും 10 മിനിറ്റ് മതി. ഈ 10 മിനിറ്റിനുള്ളിൽ അവർ ചോദിച്ചുകൊള്ളട്ടെ തൃത്വം, അനുബന്ധ വിഷയം, ഈ കണക്ക്, ഇതെല്ലാം ചോദിച്ചുകൊള്ളട്ടെ. തിരിച്ച് ഇതുപോലെ തൗഹീദ്, അതിനെപ്പറ്റിയുള്ള കാര്യം, ഔലിയാക്കളുടെ കാര്യം, എവിടുന്നും ചോദ്യം വരും. കാരണം ഈ വക്കീൽ ചോദ്യം ചോദിക്കുന്നത് ഈ വിഷയത്തിലേക്കുള്ള കൃത്യമായൊരു വിഷയത്തിൽ കൊണ്ടെത്തിക്കാനാണ്. അതുകൊണ്ട് കോടതിയിൽ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല, ഏത് തരത്തിലും ചോദ്യം വരാം, ചോദ്യത്തോട് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഉദാഹരണം, നിങ്ങൾ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് എണീറ്റത്? ആ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ക്വസ്റ്റ്യനിങ്ങിലേക്കുള്ള അല്ലെങ്കിൽ ഉത്തരത്തിലേക്കുള്ള വഴിയിൽ ഇത്തരം ചോദ്യം വരാം. അതുകൊണ്ട് അവിടെ യാതൊരു വിധത്തിലും ക്രമരാഹിത്യം എന്നൊന്നും ഇല്ല. കാരണം ഇതിന് എനിക്ക് തന്ന സമയമാണ്, നിങ്ങൾ ആൻസർ ചെയ്തേ പറ്റൂ. ആൻസർ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല, അത് എനിക്കുള്ളതല്ലെന്ന് പറഞ്ഞ് പോയാൽ അത് പരാജയമായിട്ട് കണക്കൂട്ടും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ അതിനകത്ത് ഈ തൗഹീദ് എന്നിട്ടും കൃത്യമായിട്ട് തന്നെ പൊളിച്ചു. അപ്പം ഞങ്ങൾ അതിൽ വെച്ചത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ പരിവർത്തന കാലഘട്ടം. 3 ഘട്ടമായിട്ട് അള്ളാഹു പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ ജാഹിലിയ കാലം. 2, അള്ളാഹുവിൻ്റെ മക്ക കാലം. 3, അള്ളാഹുവിൻ്റെ മദീന കാലം. ഈ 3 കാലഘട്ടം കഅബ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര ദുരാചാരങ്ങൾ ഞങ്ങൾ കൃത്യം കൊണ്ടുവന്നു. അള്ളാഹുവിന് ബിംബമുണ്ടായിരുന്ന കാര്യം അമാനി മൗലവിയുടെ തഫ്സീർ ഉപയോഗിച്ച് പറഞ്ഞു. അതുപോലെ അബുത്താലിബ് ഇവിടെ ഏകദൈവ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് മരണക്കിടക്കയിൽ വെച്ച് മൊഴിയുന്ന മുഹമ്മദിനോട് തന്നെ പറയുന്ന തെളിവ് ഹദീസ് നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യം നമ്മൾ അവരോട് ബോധ്യപ്പെടുത്തി. അതിനുശേഷമായിട്ട് നമ്മൾ പറഞ്ഞത് മുഹമ്മദിൻ്റെ 3 പരിവർത്തന ഘട്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് 1-ാം ഘട്ടം, അതായത് ഖുർആൻ 13:7 എന്താണ് അവിടെ പറയുന്നത്? കേവലം ഒരു മുന്നറിയിപ്പുകാരൻ, താക്കീതുകാരൻ. മുഹമ്മദ് പരുങ്ങുമ്പോഴല്ല ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ മുന്നറിയിപ്പുകാരനാണ്. ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു അത്ഭുതം കാണിക്കാൻ പറയും. അത്ഭുതം കാണിക്കാൻ പറയുമ്പോഴേക്ക് അത്ഭുതം കാണിക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ പറയും ഞാൻ താക്കീതുകാരനാണ്, സിമ്പിളാവും. മുഹമ്മദിനെ വിനയാനിതനാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത്ഭുതം കാണിക്കാൻ പറഞ്ഞാൽ മതി. ഒരടയാളം കാണിക്കാൻ പറഞ്ഞാൽ മുഹമ്മദ് അത്രയും വിനയാനിതൻ ലോകത്തില്ല, കാരണം അത്ഭുതം ചെയ്യാൻ ശേഷിയില്ല. അപ്പോൾ മുഹമ്മദ് പറയും
ഞാനൊരു താക്കീതുകാരനാണ്, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾ എന്നെ പറ്റി എന്താ ധരിച്ചേ? ഇതേ മുഹമ്മദ് എന്നെപ്പറ്റി ഏതെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ സമ്മതിക്കുന്നുണ്ടോ? അവരിവിടെ വരുമ്പോൾ പറയും, മുഹമ്മദ് ഒരു കഴിവ് സാധാരണ എന്നെ നിങ്ങളെ പോലെ മനുഷ്യന്ന് പറയും. അല്പം കഴിഞ്ഞിട്ട് പറയും, അദ്ദേഹത്തിന്റെ വിസർജ്യ വസ്തുക്കൾ പോലും ഭയങ്കരമായിരുന്നു, വിയർപ്പിന് കസ്തൂരിമാന്റെ ഗന്ധമായിരുന്നു, എന്നിട്ട് ഇദ്ദേഹം ടോയ്ലറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭൂമി രണ്ടായിട്ട് പിളരുമായിരുന്നു, മൂത്രം കുടിച്ചാൽ സ്വർഗം കിട്ടുമായിരുന്നു. അങ്ങനെ നൂറ് 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 അവസർപ്പക നോവലിൽ പറയുന്നതിനേക്കാൾ വലിയൊരു മനുഷ്യനാക്കിയും വെക്കും. അപ്പോൾ മുഹമ്മദിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് കേവലം താക്കീതുകാരൻ, രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അല്ല. അതാണ് 33:36 സിജോ എടുത്തു കാണിച്ചു വാക്യം. അവിടെ പറയുന്നു, അള്ളാഹു അവൻ്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിനിയായ ഒരു മനുഷ്യന്, ഒരു സ്ത്രീക്കോ പുരുഷനോ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അവർ അള്ളാഹുവിൻ റസൂലിനെയും നിഷേധിക്കാവുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു റസൂല്, ഒരു അപ്പോസ്തോലൻ, അള്ളാഹു എന്തിനാണാവോ ഈ അപ്പോസ്തോലിനോട് ആലോചന ചോദിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്ത് കളയാം? അപ്പോൾ അള്ളാഹു ആലോചന ചോദിക്കണമെങ്കിൽ ഒന്നിൽ അള്ളാഹുവിൻ്റെ ബുദ്ധി മുഹമ്മദിൻ്റെ ബുദ്ധിക്ക് താഴെ, അല്ലെ രണ്ടുപേരും ഈക്വല്. നമ്മൾ സാധാരണഗതിയിൽ ബുദ്ധി ഉപദേശം തരുന്ന ആരോടാ? നമ്മളെക്കാൾ മുതിർന്നവരോടോ അല്ലെങ്കിൽ ഈക്വലായ ഒരു സുഹൃത്തിനോടാ? അപ്പം നമ്മൾ മുതിർന്ന ഒരാളോട് ചോദിക്കും, സാറേ ഇങ്ങനെ ഒരു വിഷയം നിൽക്കുന്നുണ്ട്, അതെന്തോ ചെയ്യണ്ടേ? അല്ലെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ചേട്ടാ, നമ്മൾ എന്തോ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ അനിയനോട് ചോദിക്കും ഇങ്ങനെ. അപ്പൊ എന്തിനാ ഈ ചോദിക്കുന്നത്? തന്നെക്കാൾ ബുദ്ധിപരമായ ഒരു കാര്യം പറഞ്ഞു തരാൻ കഴിയണം, ഇതിനു വേണ്ടിയാണ്. അപ്പൊ ഈക്വൽ ആവുകയാണ് അവരവിടെ, കൃത്യ ഈക്വൽ ആവുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ അവർ ഈക്വൽ അല്ല, മുഹമ്മദ് ഒരു പടി കൂടി വളരെ മുമ്പിലേക്ക് കയറുകയാണ്. എന്താണ് സ്ഥിതി? അള്ളാഹു മറച്ചു വെച്ചൊരു കാര്യം, അള്ളാഹു വെളിപ്പെടുത്തുവാനിരിക്കുന്ന ഒരു കാര്യം നീ മനുഷ്യരെ പേടിച്ച് നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അള്ളാഹു വെളിപ്പെടുത്താനിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണാവോ മുഹമ്മദ് മുൻകൂട്ടി അറിയുന്നത്? നമ്മൾ ഈ ചോദ്യം കൂടെ ചോദിച്ചു. ഇവിടെ ഒരു കാര്യം കാണണം, ഇവർ ഖുറാനിൽ നിന്ന് ഒരു മറുപടി ഈ വിഷയത്തിന് പറഞ്ഞില്ല. അകപ്പാടെ പറഞ്ഞ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, ഔട്ട് ഓഫ് ടോപ്പിക്കാണ് എന്ന് പറഞ്ഞ് പോകല്ലാതെ ഔട്ട് ഓഫ് ടോപ്പിക്കാണെന്ന് പറഞ്ഞവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാന വിഷയം നമ്മുടെ പ്രബന്ധമാണല്ലോ. ഈ പ്രബന്ധം അവതരിപ്പിച്ചപ്പോഴേ ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ല ഈ പറയുന്നത്, നമ്മുടെ ടോപ്പിക്കായിട്ടൊരു ബന്ധമില്ല, നമ്മൾ ഒന്നാണോ മൂന്നാണോ എന്നൊരു കണക്കെടുക്കായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഇങ്ങനെ വിഷയത്തിൽ വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ തുടരത്തില്ല, അല്ലെ വിഷയം സംസാരിക്കണം. ഇതല്ലല്ലോ പറഞ്ഞത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, കല്യാണ നിശ്ചയത്തിന് കണ്ട പെണ്ണിനെ അല്ല വിവാഹത്തിന് കൊണ്ടുവരുന്നത്, മാന്യന്മാരെന്ത് ചെയ്യും? ഈ പെണ്ണിനെ അല്ല ഞാൻ കണ്ടത്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങി ഇവിടെ കെട്ടുക എന്നല്ല, അവിടെ നന്നേരെ ബഹിഷ്കരിക്കും. ഇത് പെണ്ണിനെ കെട്ടുകയും ചെയ്ത് പെണ്ണല്ലെന്ന് പറയുകയും ചെയ്ത് അവളുമായിട്ട് കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് പറയുകയാണ് ഞാൻ ഈ പെണ്ണിനെ അല്ലെന്ന് പറയുന്ന ആണത്താണോ എന്ന് പറഞ്ഞ പോലെ അവസാനം വരെ ഇരുന്നു, ഉപസംഹാരം വരെ ഇരുന്നു, ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ്, പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, വിഷയം ഇതല്ല, വിഷയമല്ല, എന്തൊരു മോശം. അപ്പോൾ സംഭവിച്ചത് ഇടയ്ക്ക് രണ്ട് ഗുരുതര അബദ്ധങ്ങൾ പറ്റി, ഞാൻ അതിലൊന്നിന്ന് വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണണം. അതാണ് ഒന്ന്, ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഒപ്പം എന്നെയും സിജോയും ചേർത്തുകൊണ്ട് അദ്ദേഹം തന്നിട്ടുള്ള പ്രമോഷൻ, ഞാനതിനെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കത്തോലിക്ക സഭ നമ്മളുടെ ദേവസഹായം പിള്ളയെ വിശുദ്ധനായിട്ട് ഉയർത്തി, അതേ ദിവസം തന്നെ എന്നെയും സിജോയെയും ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ഗണത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ. അപ്പോൾ കബറിങ്കൽ വന്ന് പ്രാർത്ഥിക്കുക, ഈ ഒരു സ്ഥിതി ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ മദനി സാഹിബ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? മദനി സാഹിബ് ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോട് രണ്ടുപേരോടും സഹായം ചോദിച്ചാൽ അത് തെറ്റാകുമോ? അവിടെ മുഹമ്മദ് ഇസാം മിണ്ടുന്നില്ല, അക്ഷര ഉരിയാടുന്നില്ല, അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാനതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈശ ഉണ്ടായിരുന്നോ സ്ഥലത്ത് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, സിജോ ഓടിയതുപോലെ അതിൻ്റെ പ്രയോഗം നടന്നു. സിജോ എവിടെ നിന്നാണ് ഓടിയതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ സിജോ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹം സമയം വരുമ്പോൾ സംസാരിക്കും. ഞങ്ങൾ ഒരു മുറിയിലാണ് ഇരുന്നത്, ഒറ്റ മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓടുക എന്നൊരു പ്രയോഗം ഒരർത്ഥത്തിലും ശരിയല്ല. അപ്പോൾ ഞങ്ങളോട് ഇത്തരത്തിലൊക്കെ ഉത്തരം പറഞ്ഞു. രണ്ടാം ഘട്ടം ഞങ്ങൾ കൃത്യമായി തന്നെ അത് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞു. അപ്പോൾ ഇത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഒരു അപജയമാണ്, മുഹമ്മദിനെ ഈക്വൽ ആക്കുന്നു. അതുപോലെ സി എം മടവൂരിൻ്റെ ഒക്കെ പേര് എടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾ പിന്നീട് ഈ വീഡിയോക്കകത്ത്. ഇതാണ് സംഭവിച്ച ഒരു പതനം. രണ്ടാമത്തെ ഒരു പരാജയം എന്ന് പറയുന്നത്, അള്ളാഹുവിന് പെൺമക്കളെ കൊടുത്താണ് പ്രശ്നം, അല്ലാതെ ആൺമക്കളുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ഇല്ല എന്ന സിജോയുടെ വാക്കിന് മുഹമ്മദ് ഇസ പറയുന്ന മറുപടികൾ ശ്രദ്ധിച്ചിരിക്കും. ആ മറുപടി, ഞാൻ നാക്കുപിഴയാണ് അതുകൊണ്ട് മിണ്ടുന്നില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ നാക്കുപിഴയല്ല, കാരണം നാക്കുപിഴയാണെന്ന് പറയേണ്ട മുഹമ്മദ് ഇസ പറഞ്ഞിട്ടില്ല ഇതുവരെ, എനിക്കങ്ങനെ പറ്റിപ്പോയി, കൃത്യം അത് വീഡിയോയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഈസ ഇതിന് മറുപടി പറയേണ്ടതാണ്, എങ്ങും അദ്ദേഹം തിരുത്തുന്നില്ല. അപ്പോൾ ഈസ പറയുന്നുണ്ട്, അപ്പോൾ ഈസാ നബിയോ, അതായത് അള്ളാഹുവിൻ്റെ ആൺമക്കളില്ല എന്ന് പറയരുത്, അപ്പോൾ ഈസാ നബിയോ, ഈ വാദം നിങ്ങൾ കേൾക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയുള്ള ചർച്ചയ്ക്കുള്ളിൽ അത് കൃത്യമായിട്ട് കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ
ആ സംവാദം ഇവരെ രണ്ടുപേരെയും മൂർദ്ധതാക്കി കളഞ്ഞു. മൂർദ്ധത എന്നൊരു പദം കേൾക്കുമ്പോഴേ ഈ പാമ്പിന്റെ ദേഹത്ത് മണ്ണെണ്ണ വീഴുന്ന ഒരു പ്രതീതിയിൽ അതിന്റെ മോഡറേറ്റർ പ്രതികരിച്ചു കണ്ടു. കാരണം അത്ര അശ്ലീല പദം പോലെയാണ് മൂർത്തത എന്ന പദം മാറുന്നത്. അപ്പൊ അതിന്റെ കാരണമുണ്ട്, വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. ഇവർ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയില്ലേ, ഇല്ലെങ്കിൽ ഇവർ വ്യക്തമാക്കണം. അതായത് ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാമോ, അത് അതേ രീതിയിൽ യേശു ക്രിസ്തുവിനോ അവരുടെ ഈസാ നബിയോട് പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിക്കുമ്പോൾ അത് ശിർക്കാകുമോ? ഈ ഉത്തരം പറയുന്നത് ആത്മാർത്ഥമായ മനസ്സോടെ ഉത്തരം പറയുന്ന ആൾ മുഹമ്മദ് ഈസയാണെങ്കിൽ പറയും ശിർക്കാണ്. മുഹമ്മദ് ഈസയേക്കാൾ വലിയ പുള്ളിയായ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു ശിർക്കാണ്. അവിടുത്തെ മിക്ക സലഫിമാരും ഒക്കെ പറയുന്നുണ്ട് അത് ശിർക്കാണ്. ഞാൻ തെളിവിട്ടിട്ടുണ്ട്, ഇത് ശിർക്കാണ് എന്ന് പറയുന്നതോടെ ഹാരിസ് മദനി ഔട്ട്. ഇനി തിരിച്ച് ശിർക്കല്ല, ഇതിലൊരു കുഴപ്പമില്ല, ഇവരെ ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവൻ ശിർക്കാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഈസ ഔട്ട്. ഇതല്ലേ ശരി, ആത്മാർത്ഥമായിട്ട് ഉത്തരം പറഞ്ഞ ഇതല്ലേ ശരി. ഇനി അടുത്തത് മുഹമ്മദ് ഈസ ഈസാ നബിയെ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞത് അത് നാക്കുപിഴയാന്ന് പറയണ്ടേ? അനി മറ്റേ പുള്ളി പറഞ്ഞ എന്താ, രക്ഷിക്കാമോ നമ്മുടെ രക്ഷകന്റെ വേഷത്തിൽ വന്ന ഹാരിസ് മദനി പറഞ്ഞ എന്താ, എന്താ ഈസ സാഹിബ് ഇവിടെ പറഞ്ഞ ഈസാ നബിയെ പറ്റി, എന്നിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യം പറയായിരുന്നു, അദ്ദേഹം തിരുത്തുന്നില്ല. ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സംവാദം എല്ലാ നിലയിലും ഇവരെ തൗഹീദ് പൊളിച്ചു. ഇവരുടെ ഈ ഗൂഢ കൂട്ടം, അതായത് ക്രൈസ്തവരെ എതിർക്കാൻ ഇത്തരത്തിൽ അശുദ്ധ ബാന്ധവം നല്ലതാണ് എന്ന രൂപത്തിൽ പരസ്പരം ശിർക്കെന്ന് പറഞ്ഞ് പോരാടുന്നവർ ഒരുമിച്ച് വരുന്നു. അത് കാത്തലിസുമൊക്കെ തമ്മിലുള്ള ബന്ധം പോലെ ഒന്നും അതിനെ ഉപമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ അളവിനൊക്കെ അപ്പുറത്തപ്പുറത്ത് തൗഹീദിൽ വാചമടിക്കുന്നുണ്ടാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് വാചമടിക്കുന്ന കക്ഷികൾക്ക് രണ്ടുപേർക്കും രണ്ടാണ് തൗഹീദ്, മനസ്സിലാക്കണം. രണ്ടു തരം തൗഹീദ്, ചാക്കോപ്പാഷടയ്ക്കുള്ള ഏഴ് തരം തൗഹീദിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം രണ്ട് തരം തൗഹീദുമായിട്ട് ഒരു ഏകദൈവ വിശ്വാസം വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് നേരെ വന്നാൽ ഇതായിരിക്കും ഇവർക്കുള്ള പണി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഏതായാലും തൗഹീദ് എല്ലാ നിലയിലും പൊളിഞ്ഞിട്ടുണ്ട്. ഇനിയും പുതിയ തൗഹീദുമായിട്ട് വാ. മുഹമ്മദ് ഈസയുടെ വീഡിയോ ഉണ്ടായിരുന്നു, 10 പേർ തൃത്വം വിശദീകരിച്ചാൽ 10 വീതം ഞങ്ങൾക്ക് അതേ ബദലി പറയാൻ പറ്റും. 10 പേർ 10 പേർ വേണ്ട, 2 പേർ. നിങ്ങൾ 2 പേർ തൗഹീദ് വിശദീകരിച്ചപ്പോൾ അത് 10 വിധത്തിലായി പോയില്ലേ, 2 പേര് കൂടിയപ്പോൾ. അപ്പോൾ ഇതിലെ പൊള്ളത്തരങ്ങൾ വീണ്ടും നമ്മൾ കൊണ്ടുവരും. ഞങ്ങൾ എയിം ചെയ്ത ഒരു കാര്യം കൂടെ, അത് എല്ലാവരും ഏകരാണ്. മുഹമ്മദ് ഈസ ഏകൻ, ഞാൻ ഏകനാണ്, സിജോ ഏകനാണ്, ഹാരിസ് മദനി ഏകനാണ്, ചാക്കോപ്പാസ് ഏകനാണ്, എല്ലാവരും, എല്ലാ സൃഷ്ടിയും ഏകമാണ്. പക്ഷെങ്കിൽ ഏകനായത് കൊണ്ടായില്ലല്ലോ ഇദ്ദേഹം ദൈവമാകുമോ? അള്ളാഹു ദൈവമല്ലെന്നുള്ള ഒരു കാര്യം കൂടി, മുഹമ്മദിന് താഴെയാണ് അള്ളാഹുവിൻ്റെ നിലവാരം എന്നതുകൂടി ഞങ്ങൾ കൃത്യം തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അതേ പടിയിൽ തുടരും. തൗഹീദ് സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ചകൾ പുരോഗമിക്കട്ടെ. അനിവാര്യമായ ഘട്ടത്തിൽ ഞാൻ ആവശ്യമെങ്കിൽ സംസാരിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു അനിൽ പാസ്റ്റർ. നമ്മുടെ ചാക്കോ പാസ്റ്റിലേക്ക് പോവാണ്. ചാക്കോ പാസ്റ്റർ പറഞ്ഞോ? അല്ല, ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ നല്ലൊരു വിഷയം അവതരിപ്പിച്ചു. നമുക്ക് ഇനി ചർച്ചയിലേക്ക് പോകട്ടെ. ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാവുന്നത് അതുപോലെ. ഞാനിവിടെ സമയം നീട്ടണം? ഞാൻ സമയം നീട്ടുന്നില്ല. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അങ്ങോട്ട് പോകട്ടെ, നമുക്ക് ചർച്ചയിൽ സംസാരിക്കാം. സുഹൃത്തുക്കൾ ആരെങ്കിലും മുകളിലോട്ട് വരുന്നെങ്കിൽ അവരെ ക്ഷണിക്കും. സിജോ ക്ഷണിക്കാത്തോണ്ട് വന്നില്ലെന്ന് വേണ്ട. ഞാൻ അവരുടെ അവലിയാക്കുള്ള ഒരാളായിട്ട് മാറിയതുകൊണ്ട് ക്ഷണിച്ചു. ആരും വരുന്നില്ല എന്നുള്ളതാണ്. അനിൽ സാർ അമ്പിയാക്കുള്ള ഒരാളായിട്ട് മാറിയതുകൊണ്ട് അനിൽ സാറിന് ക്ഷണിക്കാം. കേറി വരാം, മുസ്ലിം സഹോദരങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു സെക്കൻഡ്, ഒരു സഹോദരൻ വരുന്നുണ്ട്. അത് മുസ്ലിം ആണോന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി. മുസ്ലിം സഹോദരന്മാർ വന്നാൽ അവർക്ക് പറയാൻ പരമാവധി അവസരം കൊടുക്കണം. ആരും ഇടയ്ക്ക് കയറരുത്. ഇനി ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവരൽപ്പം മനോനില കടിപ്പിച്ച് പറഞ്ഞാൽ പോലും മിണ്ടണ്ട. നമുക്ക് കേൾക്കാം, ആദ്യം കേട്ടിട്ട് പ്രതികരിക്കാം. ലെറ്റ് ദം സ്പീക്ക്, നോ പ്രോബ്ലം. യു ആർ വെൽക്കം സാർ. ഓൾ യു ഓൾ ആർ ദോസ് ഹു വാണ്ടഡ് ടു സ്പീക്ക്, ലെറ്റ് ദം കം ഹിയർ. വി വിൽ ഗിവ് യു ഓപ്പർച്യൂണിറ്റി. കുഞ്ഞു മുസ്ലിം ആണോ? അല്ലല്ല, എനിക്ക് അനിൽ ഫാസ്റ്റോട് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഇവർ ഈ വിഗ്രഹ ആരാധന ഇല്ലാന്ന് പറഞ്ഞ് തള്ളത് ഏകദേശം പൊളിഞ്ഞതാണ്. ഏകദേശം അല്ല, അത് പൊളിഞ്ഞു. അപ്പൊ ഈ ഹജറുള്ള പറഞ്ഞൊരു കല്ലുണ്ടല്ലോ, ഇതിന്റെ യഥാർത്ഥത്തിൽ ചരിത്രം എന്താ? അപ്പൊ ഈ ഇടയില് ഒരു ചർച്ചയുടെ ഇടയിൽ ജെയ്സ് ബ്രദർ പറയുന്നുണ്ടായിരുന്നു ഈ ലാത്തയുടെ ഈ യോനിക്കല ഉണ്ടായിരുന്നല്ലോ, വജന സ്റ്റോണ്, അത് തന്നെയാണോ ഈ
നമ്മുടെ ഹജറുൽ അസ്വദ് അനിൽ പാസ്റ്റർക്ക് അതിന്. അത് ഞാൻ ചാക്കോ പാസിലേക്ക് പാസ് ചെയ്യാണ്. ഞങ്ങള് ഇതുപോലൊരു ചർച്ചയിൽ ഇരുന്ന് അത് ശരിക്കും പൊളിച്ചതാണ്. അവസാനം ഈ കല്ല് ആൾക്കാർ മൂത്രം ഒഴിക്കാൻ ഉപയോഗിച്ച കഥ വരെ പറയേണ്ടി വന്നു, കൃത്യം തെളിവോടെ പറയേണ്ടി വന്നു. എന്നാലും അത് ഒരിക്കൽ കൂടി മറ്റിതുവരെ കേൾക്കാത്തവർക്ക് വേണ്ടി ചാക്കോ പാസിലേക്ക് കൈമാറുന്നു. ചാക്കോ പാസെ അതൊന്ന് പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മുടെ ഈ എന്താണ് ഇപ്പം ഉത്തരേന്ത്യ നടക്കുന്ന ശിവലിംഗം പോലെ മറ്റൊരു വകുപ്പാണത് സംഭവം. അതിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ മുഹമ്മദ് എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, തിർമിദി 877, ഇബ്നു അബ്ബാസിൽ നിന്ന് റസൂൽ പറഞ്ഞു, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ്, പാലിനേക്കാൾ വെളുത്തതായിരുന്നു അത്, എന്നാൽ മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു എന്നാണ് മുഹമ്മദ് ഇതിനെ ഈ കല്ലിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ മറ്റൊരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ കല്ലിന് കണ്ണും നാവും ഉണ്ടാകുമെന്ന്. വാസ്തവത്തിൽ ഇവിടെ ആരോ പറഞ്ഞല്ലോ വിഗ്രഹാരാധനയാണെന്നുള്ളത്, 100% ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് ചെയ്യുന്ന വിഗ്രഹാരാധനയാണ്. പക്ഷെ അവര് എന്താണ്, അവര് പലപ്പോഴും പറയത്തില്ല, നമ്മളിത് ചൂണ്ടിക്കാണിച്ചാൽ അവർ ചാടി വീഴും. പക്ഷെ അവർ കാണിക്കുന്നത് എന്താണ്, വിഗ്രഹാരാധന. ഈ ഹജറുൽ അസ്വദ് ഉൾപ്പെട്ട് നിൽക്കുന്നത്, അത് ഈ സ്ത്രീ യോനിക്കല്ലിൻ്റെ രൂപത്തിലാണ് ആ സാധനം നിൽക്കുന്നത്. നിങ്ങളത് ഞാനതിനെ കുറിച്ച് അനുപാസമായ ഞാനതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക വിഷയം എല്ലാ കാര്യങ്ങളും നമുക്ക് വാദർന്ന് പറയാനൊക്കത്തില്ല, അങ്ങനെയൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇത് അടിച്ചു നോക്കാമെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളും എല്ലാം വരും, നിങ്ങൾക്ക് അവിടെ വിശദീകരിക്കാം. അപ്പോൾ എന്താണ് ഞാനിവിടെ പറയാൻ പോണത്, ഈ കല്ല് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നു, ഇതിനെ നോക്കിയാണ് ഇവർ നിസ്കരിക്കുന്നത്. മനസ്സിലായോ? അപ്പം എന്താണ്, നമുക്കറിയാം ഒരു ഹൈന്ദവ ഭക്തൻ അല്ലെങ്കിൽ ഒരു വിഗ്രഹാരാധന, ഒരു ബഹുദൈവ വിശ്വാസി പോലും ആ ക്ഷേത്രാങ്കണത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് മുന്നോട്ട് നോക്കി ആ വിഗ്രഹരിക്കുന്നത് കുമ്പിടുന്നത്, ഇല്ലേ? കേരളത്തിൽ നിന്ന് ഞാൻ കേരളത്തെക്കുറിച്ച് പറയാം, കേരളത്തിന് എത്ര കിലോമീറ്റർ അകലമാണ് ഈ അറേബ്യ? എല്ലാ പള്ളികളും അഭിമുഖമായിട്ട് വെച്ചിരിക്കുക, എല്ലാവരും മുട്ടുകുത്തുന്ന അങ്ങോട്ട്. ഇനി പള്ളിയിൽ കയറാത്ത സമയത്ത് ബാങ്ക് വിളി കേട്ടാൽ അവർ നിൽക്കുന്ന നിൽപ്പിൽ തുണി വിരിച്ച് നേരെ പടിഞ്ഞാട്ട് നോക്കി സൗദി അറേബ്യയിലേക്ക് നോക്കിയാണ് ഇവർ നിസ്കരിക്കുന്നത്. മനസ്സിലാവുന്നത്? അപ്പം എന്താണ്, ഈ ശാസ്ത്രീയപരമായിട്ട് പരമാബദ്ധമാണ്. ഈ കണ്ണും കൈയും ഒന്നും അവിടെ ചെല്ലത്തില്ല, അത് വേറെ അവരോടായിരിക്കും ഇവർ നോക്കുന്നത്. കാരണം ഭൂമി ഗോളാകൃതി കൊണ്ടതായതുകൊണ്ട് അവിടെ ചെല്ലത്തില്ല, അത് വേറെ വിഷയം. പക്ഷെ എന്താണ്, ഈ സാധനത്തെ നോക്കിയാണ് ഇവർ നിസ്കരിക്കുന്നത്. അപ്പം ഈ കല്ലിന് കണ്ണും നാവും ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പൊ എന്തൊരു ഭീകരമായ മ്ലേച്ച ആരാധനയാണ് ഈ കാണിക്കുന്നത്. ഒരു ഹദീസ് വായിക്കുന്നത്, തിർമിദി 961, ഇബ്നു അബ്ബാസിൽ നിന്ന് റസൂൽ ഹജറുൽ അസ്വദിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവാണേ, അള്ളാഹുനെ കൊണ്ടാണേലേ പറഞ്ഞു, അള്ളാഹുവാണേ, പുനരുത്ഥാന നാളിൽ ഈ കല്ല് പുനർജനിക്കപ്പെടും. കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുകളും സംസാരിക്കാനാകുന്ന ഒരു നാവും അതിലുണ്ടാകും. ആരാണോ ആ കല്ലിനെ സ്പർശിച്ചത് അവന് വേണ്ടി ആ കല്ല് സാക്ഷ്യം വഹിക്കും. മനസ്സിലാകുന്നു? അപ്പൊ ഈ കല്ലിന് ഒരു വ്യക്തിത്വവും അസ്തിത്വവും കൊടുത്തുകൊണ്ട്, ഈ കല്ലിന് അപ്രമാദിത്യം കൊടുത്തുകൊണ്ട് പാപങ്ങളെ വഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കല്ല് കറുത്തുപോയതെന്നും ഈ കല്ലങ്ങ് മുകളിൽ നിന്ന് വന്നതാണെന്നുമാണ് മുഹമ്മദ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് ഈ എരിഞ്ഞു തീരുന്നതിന് മുമ്പ് ഭൂമിയിൽ പതിച്ച ഒരു ഉൽക്കയുടെ ശിലാകഷ്ണമാണ് ഈ സാധനം എന്ന് പറയുന്നത്. നമുക്കറിയാം എഫസോസിലെ ആളുകൾ ദ്യോബിൽ നിന്നും ആർത്തമിസ് ദേവി വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരർത്ഥത്തിൽ ഇവർക്ക് ലഭിച്ചതാണ്. അത് ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട്. ഇത് അവരവിടെ എടുത്ത് അവിടെ വെച്ചു, അതിനെ പിന്നെ എന്താണ് മുകളിൽ നിന്ന് വന്ന സാധനമായതിനാൽ അന്നത്തെ അറബികളിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അതിനൊരു പരിഭാവനതയും പരികല്പനയൊക്കെ അവർ കൊടുത്തു. എന്നാൽ മുഹമ്മദ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഭയങ്കരമായ സംഭവമാണ്. എന്താണ്, ഈ ക്ഷേത്രത്തോടുള്ളതായ മുഹമ്മദിൻ്റെ അദമ്യമായ അഭിലാഷവും ആ ക്ഷേത്ര ഭക്തിയുമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദിൻ്റെ മക്ക ജീവിത കാലയളവിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് മുഹമ്മദ് തവാഫ് ചെയ്യുന്നു, ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി നിസ്കരിക്കുന്നു, ഈ അറബികളായ സ്ത്രീകൾ നഗ്നരായി തവാഫ് ചെയ്യുമ്പോൾ മുഹമ്മദും തവാഫ് ചെയ്യുന്നുണ്ട്. 13 വർഷത്തെ മക്ക ജീവിത കാലയളവിൽ ഒരൊറ്റ ഹജ്ജ് പോലും മുടക്കാതെ എല്ലാ ഹജ്ജിനും മുഹമ്മദ് അവിടെ ഹാജരാണ്. കാരണം എന്താണ്, മുഹമ്മദ് മരിക്കുന്നവരെ ഈ ക്ഷേത്രത്തോട് മുഹമ്മദിന് വലിയ അഭിലാഷവും തീവ്രമായ സ്നേഹവുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കല്ല് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഈ കല്ല് എന്ത് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പറയുന്നില്ല, സ്വർഗത്തിൽ നിറങ്ങിയാന്ന് പറയുന്നത്. അള്ളാഹു സ്വർഗത്തിൽ നിറക്കണമെന്ന് പറയുന്നില്ല, കാരണം അള്ളാഹു ഇരിക്കുന്ന വെള്ളത്തിന്റെ മുകളിലെ സിംഹാസനത്തിലാണ്, സ്വർഗത്തിൽ നിറങ്ങി വന്നതെന്നാണ് പറയുന്നത്.
അപ്പൊ ഇതിനെയാണ് അവര് ഇന്ന് എന്താണ് നിസ്കരിക്കുന്നത്. ഹജ്ജിന് ചെല്ലുമ്പോഴത്തേന് അതിനെ തൊഴുന്നു, അതിനകത്ത് തല കയറി തലയിട്ട് മുത്തുന്ന പനിനീർ വെള്ളം കൊണ്ട് ഹജ്ജ് ഇറമ്പത്തിന് മുമ്പ് അവര് ഹജ്ജിന് മുമ്പ് അവര് തുടയ്ക്കുന്നു, വൃത്തിയാക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പിന്നെ നക്കുന്നു, എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താ കാണിക്കും? അത് വെറുതെ ഞങ്ങള് അത് ഒരു ഓർമ്മ പുതുക്കാന്ന് പേര് പറയും. പക്ഷെ ആ കല്ലെ വിട്ടുള്ള ഒരു കളിയില്ല. ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞു നിർത്തുന്നു, ഇസ്ലാമിക ലോകത്ത് ഈ കല്ലുൾപ്പെട്ട ഈ ഒരു കല്ലുൾപ്പെട്ടതായ ഈ കാബ ക്ഷേത്രം എന്ന് തകർക്കപ്പെടുന്നോ അന്ന് ഇസ്ലാമിന്റെ വിശ്വാസം തകർന്നു. ഇന്ന് ഞാനൊരു കാര്യങ്ങൾ പറയുകയാണ്, അമേരിക്ക സൗദിക്ക് പിന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇറാൻ കയറി അടിക്കും, അടിച്ചത് നശിപ്പിച്ചാൽ അന്ന് ആരാധന നഷ്ടപ്പെട്ടു. കാരണം എങ്ങോട്ട് നോക്കുന്നത്? ഇവർക്ക് മുകളിലേക്ക് നോക്കാനൊക്കത്തില്ല, കിഴക്കോട്ടും നോക്കത്തില്ല, തെക്കോട്ടും വടക്കോട്ടും നോക്കത്തില്ല, അങ്ങോട്ടും നോക്കും. അപ്പൊ അത് എന്ന് തകരുന്നു അന്ന് ഇവരുടെ ആരാധന, നിസ്കാരം നഷ്ടപ്പെടും. കാരണം ഇസ്ലാമിന്റെ ആരാധന എന്ന് പറയുന്നത് ഈ കല്ലാകുന്നു, ഈ ഹജറുൽ അസ്വദ് ഉൾപ്പെട്ട് നിൽക്കുന്നതായ കാബ ക്ഷേത്രമാകുന്നു. അതുകൊണ്ടാണ് അവര് അഞ്ചു നേരവും ആ കല്ലിനെ നോക്കി നിസ്കരിക്കുക. ഇതിന് ആയത്തുണ്ട് കേട്ടോ, സൂറത്തുൽ ബക്ര 144 മുഹമ്മദിനോട് അള്ളാഹു പറയുന്നുണ്ട്, അത് മദീന കാലഘട്ടത്തിലാണ്. ഞാനിവിടെ ചുരുക്കാം, മദീന കാലഘട്ടത്തിൽ മുഹമ്മദ് ഇങ്ങനെ 2 വർഷത്തോളം ജൂതന്റെ പള്ളിയിലേക്ക് നോക്കി. അതായത് ജൂതൻ അന്ന് പള്ളിയില്ല, മുഹമ്മദ് തെറ്റിദ്ധരിച്ച് യഹൂദന്മാർ പലരും അവർക്ക് ആ അഭിമുഖമായിട്ട് ആ ദേവാലയത്തിലേക്ക് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടല്ലോ, ദാനിയലൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാഴ്ചപ്പാട് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയം മുഹമ്മദ് വിചാരിച്ചു അവിടെ ഏതോ സാധനം ഉണ്ടെന്ന് വിചാരിച്ചു. ആ മുഹമ്മദ് അങ്ങോട്ട് നോക്കി 2 വർഷം നിസ്കരിച്ചു, പക്ഷെ യഹൂദിന് ആരെയും കിട്ടിയില്ല. അവസാനം അള്ളാഹു ആയത്തിറക്കി കൊടുക്കുക, അതാണ് 2:144, നിന്റെ ശിരസ് മുകളിലേക്ക് നോക്കി ആടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇനി കേട്ടോണം, ഇനി മുതൽ നിനക്കിഷ്ടപ്പെടുന്ന, കേട്ടോ, മുമ്പേ അനിൽ പാസ്വേഡ് ആയത്ത് വായിച്ചു, നാം വെളിപ്പെടുത്താനിരിക്കുന്നത് നിന്റെ മനസ്സിൽ മറച്ചു വെച്ചെന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? അതിനേക്കാൾ അപ്പുറത്തെ വാക്ക് ഇത്, ഇനി മുതൽ നിനക്കിഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക്, കേട്ടോ, അത് അള്ളാഹുവിന്റെ ഇഷ്ടമൊന്നുമല്ല, ഈ പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്കിഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക് ഞാൻ നിന്നെ തിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ എവിടെയായിരുന്നാലും മസ്ജിദുൽ ഹറമിലേക്ക്, അതായത് ഈ ക്ഷേത്രത്തിലേക്ക് നോക്കുന്ന നിസ്കരി. അപ്പോൾ തന്നെ ഈ കല്ലുൾപ്പെടെയുള്ളതായ ബഹുദൈവങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അങ്ങോട്ട് നോക്കിയാണ് മുഹമ്മദ് നിസ്കരിക്കുന്നത്. കേട്ടോണം, അതായത് ഈ ലോകത്തിൽ ഇസ്ലാമിനെ പോലെ ഇങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം ലോക ചരിത്രത്തിലില്ല. അവർ നടത്തുന്ന മുഴുവൻ ആരാധനയും, ദിവസത്തിൽ 5 പ്രാവശ്യം നോക്കി നിസ്കരിക്കുന്ന മുഴുവനും വിഗ്രഹത്തെയോടുള്ളതായ ഭക്തി വിഗ്രഹാരാധന. മാത്രമല്ല ഹജ്ജിന് പോകുന്നതായ ആളുകൾ ഈ കല്ലിന് ചുറ്റിക്കൊണ്ട് അവരെന്താ പറയുന്നത്? ലബ്ബക്കല്ലാഹുമ്മ ലബ്ബക്ക് ലബ്ബക്കല ശരീക്കലക്ക ലബ്ബക്ക്, അള്ളാഹുവേ നിന്റെ വിളിയുടെ മറുപടിയായി ഞങ്ങൾ എത്തിയിരിക്കും. അതാ അറബി ശ്ലോകത്തിന്റെ അർത്ഥമേ, അള്ളാഹുവേ നിന്റെ വിളിയുടെ മറവിനെ പിന്നെ മറുപടിയായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. കല്ലിനെ നോക്കിയാ വിളിക്കുന്നത്. അപ്പൊ ലബ്ബക്കല്ലാഹുമ്മ ലബ്ബക്ക് വിളിക്കുക, ആ ചടങ്ങുകളൊക്കെ നിർവഹിക്കുക, അവിടെ മൃഗബലി മറ്റ് സംസം വെള്ളം കുടിക്കുക, തവാഫ സഫാ മാർവയിൽ നടത്തം, മിനായിൽ താമസം, അറഫയിൽ സംഗമം എന്ന് വേണ്ട അവിടെ നടക്കുന്ന മുഴുവനും വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ടതാണെന്നും അത് പക്ക വിഗ്രഹ ആരാധനയാണെന്നുള്ള കാര്യം ഏതൊരു മനുഷ്യക്കുഞ്ഞിനും അറിയാവുന്നതാണ്. അപ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സാധനമാണ് ഇസ്ലാമിലെ ദൈവം, അത് പാപം വലിച്ചെടുക്കുന്നതാണ്, അതിന് കണ്ണുണ്ട്, അതിന് നാവുണ്ട്, അത് സംസാരിക്കും, അതായിരിക്കും ഖിയാമത്ത് നാളിൽ ന്യായവിധിയെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്നത്. ഇതാണ് യോനിക്കലിനെ സംബന്ധിച്ച് നമുക്ക് ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്നതായ വിവരണങ്ങൾ. ഓക്കെ, എബി താങ്കൾ മ്യൂട്ട് ചെയ്യാത്തോണ്ടാണ്, എബി എബി മ്യൂട്ട് ചെയ്തിട്ടില്ല. ഇനി കുഞ്ഞു തുടരാം. ഇബ്നു കത്തീറിന്റെ ഒരു ഗ്രന്ഥത്തിൽ കാണുന്നത് ഇതൊരു ഏതൊരു യുദ്ധത്തിൽ ആരോ ഈ കല്ലെടുത്തോണ്ട് പോയി 20 കൊല്ലം ടോയ്ലറ്റ് സ്റ്റോൺ ആയിട്ട് ഉപയോഗിച്ചു എന്നല്ലാണ് ചരിത്രത്തിൽ കാണുന്നത്. അത് അതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? പറഞ്ഞോളൂ. ഞാനും അത് കേട്ടിട്ടുണ്ട്. എന്റെ ഇബ്നു കത്തീറിന്റെ തഫ്സീർ ഇല്ല, ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കക്കൂസിൽ ഉപയോഗിക്കുന്ന സാധനമായിട്ട് ഉപയോഗിച്ചു എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. മാത്രമല്ല 2-3 പ്രാവശ്യം ഈ കാബ ക്ഷേത്രത്തിന് ആക്രമണം ഉണ്ടായി, അപ്പോൾ ഇത് തകർക്കപ്പെട്ടു. മാത്രമല്ല ഈ മുവാവിന്റെയും അതുപോലെ യസീദിന്റെയും കാലഘട്ടത്തിൽ ഇതിനെ ഇത് തകർത്ത് മുവാവി യസീദിയുടെ കാലത്താണ് ഇതിന് തീ വെക്കുന്നത്. അങ്ങനെ ഒരുപാട് പരിക്കുകളൊക്കെ ഏറ്റതാണ്. പക്ഷെ ഇന്ന് ഇരിക്കുന്ന സാധനമേ അവർ മോഡിഫൈ ചെയ്ത് പനിനീര് സുഗന്ധ പർക്കുമൊക്കെ ഇട്ട് പൂശി വൃത്തിയാക്കി അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഇന്നത്തേന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് പരിക്കുകളൊക്കെ ഏറ്റ കല്ലാണ്. പക്ഷെ ആ കല്ലിനോടുള്ളതായ അദമ്യമായ അഭിലാഷവും ഭക്തി നിമിത്തം അവരിന്നും അത് ഓമനിച്ചു കൊണ്ട് നിൽക്കുന്നു. അവരുടെ കണ്ണിലുണ്ണിയാണ് അത്. അത് വിട്ടൊരു കളി അവർക്കില്ല. അതാണ് അവരുടെ ഏക ലക്ഷ്യം. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യുന്നു. ഇസ്ലാം
ഉയർത്തുന്ന എല്ലാ വാചാരോപങ്ങളും വാചകക്കസരത്തുകളും പൊളിഞ്ഞു പോകുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ മുഹമ്മദിന് കൊടുത്ത അപ്രമാദിത്വം അള്ളാഹുവിന് മീതെ പ്രതിഷ്ഠിക്കുകയും ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയത്തിറക്കുകയും ചെയ്യുന്ന ആയത്ത് ചുരുങ്ങുന്നു. രണ്ട്, ഖുറൈശികളുടെ ഇടയിലെ അള്ളാഹു വിഭാഗം, അതായത് അള്ളാഹുവിനെ ആരാധിച്ചു പോന്നിരുന്ന ഹാഷിമേറ്റ് കുടുംബവും ഒക്കെ ചെയ്തു പോന്ന ആ പരിപാടികൾ അതേപടി, ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തുകയും ചെയ്തിരുന്നില്ല എങ്കിൽ നമുക്കിവരോട് സംസാരിക്കാൻ സ്പേസ് ഇല്ലായിരുന്നു. കാരണം അവർ മറ്റ് താത്വിക അടിത്തറയിൽ നിന്നുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അത് മുഴുവൻ പൊളിഞ്ഞു പോകും, എല്ലാം പൊളിഞ്ഞു പോകും. പക്ഷെ അത് പ്രധാന പൊളിവാണ്. കാരണം ഇത് പ്രവാചകനെയും അള്ളാഹുവിനെയും കേന്ദ്രീകരിച്ച് ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ മുഴുവൻ വിവാദങ്ങളും നിൽക്കുന്നത്. എല്ലാ വിവാദങ്ങളും ഇസ്ലാമിൽ നിൽക്കുന്നത് ഈ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ തന്നെ ചരിത്രമുണ്ട്. ഈ കല്ല് ഇദ്ദേഹം വരുന്നതിനൊക്കെ മുമ്പ് ഉള്ളതാണ്. ഇതൊരു ഉൽക്കയാണെന്നാണ് ചരിത്രപരമായ വിശദീകരണം. അപ്പോൾ ഈ ഉൽക്ക ഇവർ സൂക്ഷിച്ചു വെച്ചു. ആ കല്ല്, അത് കല്ലിന് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൻ്റെ ഒരു ഷെയ്പ്പുണ്ട്, ത്രികോണാകൃതിയായിരുന്നു. ഈ കല്ലെടുത്തുകൊണ്ട് പോയിട്ട് ഇവർ സൂക്ഷിക്കുകയും ഈ കല്ലിന് പരിപാവനത കൽപ്പിക്കുകയും സ്ത്രീകൾ ആർത്തവഘട്ടത്തിൽ അവരുടെ ആർത്തവ രക്തം ഒഴുക്കുകയും പുരുഷന്മാർ തങ്ങളുടെ ജനനേന്ദ്രിയം ഈ കല്ലിൽ സ്പർശിക്കുകയും അങ്ങനെ നമുക്ക് ഓക്കാനം വരുന്ന തരത്തിൽ ഒത്തിരി കഥകൾ ഈ കല്ലിനുണ്ട്. ഈ കല്ലിന് ദിവ്യശക്തി ഉണ്ടെന്ന് കരുതിയാണ് ഇത് മറ്റൊരു രാജ്യത്തിലെ രാജാവ് അവഗണിച്ചുകൊണ്ട് പോയത്. അവിടെ കൊണ്ട് അങ്ങനെ ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് കരുതിയപ്പോൾ അവരത് പുറത്തു കൊണ്ടിട്ട് അതിൽ മൂത്രം ഒഴിക്കാൻ, ആളുകളെ ചവിട്ടിയിരിക്കാൻ ഉപയോഗിച്ചു. ആ കല്ല് വീണ്ടും ഇവർ പോയി വളരെ വില കൊടുത്ത് തിരിച്ചു വാങ്ങി. അത്ര പരിശുദ്ധമായിട്ട് ഇവർക്ക് ഇത് കരുതേണ്ടതാണ്. ആരാ ഖുറൈശികൾ ആ കല്ലാണ് തിരിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ അത് കഴുകി ശുദ്ധിയാക്കി പനിനീരും ഒക്കെ പൂശി ആ കല്ല് വെച്ചു. അതിനുശേഷമായിട്ട് ഈ കല്ലിൻ്റെ ഒരു മഹത്വം അറിയണമെങ്കിൽ, മഹത്വം എന്നുള്ള ഇൻവേർട്ടക്കോമയിൽ വായിക്കണം, അറിയണമെങ്കിൽ മുഹമ്മദ് ഈ മെക്കയിലായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ പോകും 622 AD. ആ ടൈമിൽ അവിടെ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ കാബാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരോട് മുഹമ്മദ് പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ പ്രശ്നത്തിനൊന്നുമില്ല, വിട്ടു പോവാ നിങ്ങളെ. പക്ഷെ എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എനിക്ക് ഹദറുൽ അസ്വദിനെ ഒന്ന് ചുംബിക്കണം, ഒരവസരം. അവർ പറഞ്ഞു നടക്കുകയില്ല. എനിക്ക് എന്നെ തൊടണം, ഒരവസരം, നടക്കുകയില്ല. അവർ പറഞ്ഞു എനിക്കതിനെ അവസാനം പറഞ്ഞു ഒന്ന് കണ്ടാൽ മതി, സാധിക്കില്ല. അപ്പൊ അത്ര പൊട്ടിക്കരഞ്ഞതാണ് അദ്ദേഹത്തിന് അത് സാധിക്കാൻ പറ്റാതെ. ഈ കല്ലിനോടുള്ള അദ്ദേഹത്തിന്റെ വൈകാരികത ഓർക്കണം. ഇവിടെ നിന്ന് അങ്ങ് മദീനയിൽ ചെന്ന് തിരിച്ചു വന്ന ശേഷം മെക്ക പിടിച്ചെടുക്കുന്ന ആ സമയത്ത് ഇവരെ എല്ലാം തുരത്തിയിട്ട് ചെന്ന് ഈ കല്ലെടുത്ത് മുത്തി പണ്ട് തനിക്ക് ചുംബിക്കാൻ പറ്റാതെ പോയ ദിവസത്തെ ഓർത്ത് മുഹമ്മദ് ആഹ്ലാദചിത്തനായി മാറിയെന്ന. അപ്പൊ ഈ കല്ലിൽ ഇദ്ദേഹം കൽപ്പിച്ചിരിക്കുന്ന ആ ശക്തി എന്താണെന്ന് ഓർക്കണം. ഇത് കണ്ട ഉമർ അങ്ങ് ആകെപ്പാടെ അപ്സെറ്റായി. കാരണം അവിടെ കിടന്ന് പറഞ്ഞു ഏകദൈവ, നമുക്ക് കല്ലില്ല, ശിലയില്ല, ബിംബമില്ല, വിഗ്രഹമില്ല, ഇതെല്ലാം കണ്ടുവന്ന ആളിന് ഇത് കണ്ടിട്ട് പൊരുത്തപ്പെടുന്നില്ല. അതേ അതാണ് പറയുന്നത്. ഇവര് വാജ പഠിക്കുന്ന പോലെ പറയാറുണ്ട്, ഉമർ പിൽക്കാലത്ത് പറഞ്ഞെന്ന്, നീ വെറും ഒരു കല്ലാകുന്നു, നിനക്ക് ചിരിക്കാനും കരയാനും ഒന്നും പറ്റുന്ന ഒന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഉമർ പറഞ്ഞു, എന്നിട്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എൻ്റെ പ്രവാചകൻ ചുംബിച്ചത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ ചുംബിക്കുന്നു, വെറും കല്ലാന്ന് പറയാനാ. മുഹമ്മദ് ഇത് വെറും കല്ലാന്നുള്ളത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉമർ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമറിന് പറയാൻ എന്താ അതോറിറ്റി? അന്ത്യപ്രവാചകൻ പറയുന്ന കാര്യം. അന്ത്യപ്രവാചകൻ ഇതിന് ദിവ്യത്വം കൽപ്പിച്ചു. അതുകൊണ്ട് ഈ കല്ല് അവരിന്നും ആരാധ്യ വസ്തുവാക്കി മാറ്റുന്നു. ഇവിടെ നമ്മുടെ ജോർജ് ബ്രോ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മതങ്ങളിലെല്ലാം വിഗ്രഹാരാധനയുടെ പല രൂപങ്ങൾ കാണാം, പക്ഷെ അത് നിർബന്ധമില്ല, അതങ്ങനെ തന്നെ ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരു ഹിന്ദു നിർബന്ധമായിട്ട് പോയിട്ട് വിഗ്രഹാരാധന ചെയ്യണമെന്നൊന്നും നിയമമില്ല. ചെയ്തില്ലെങ്കിലോ ഹിന്ദുവായിട്ട് ജീവിക്കാം. ക്രൈസ്തവർക്കിടയിൽ വിഗ്രഹാരാധന ഉള്ളവരുണ്ട്, പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്ന് ആ സഭയിൽ നിന്നുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാം. ഞാൻ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ എന്ന് തീരുമാനിച്ചാൽ അത്രേ ഉള്ളൂ. പക്ഷെങ്കിൽ നിർബന്ധമായി വിഗ്രഹപൂജ ചെയ്യേണ്ടി വരുന്ന ഒരു മതമേ ലോകത്തുള്ളൂ, അത് ഇസ്ലാമാണ്. ഞാനിതിന് വാക്കുകൾക്ക് ഗുരു ജോർജിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ആചാരം അവിടെയുണ്ട്, അത് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ബാക്കി ആളുകളിലേക്കും നമുക്ക് ചർച്ച കൊണ്ടുപോവാം. അടുത്ത ആളിനെ വിളിക്കാം. ആ ഒരു കാര്യം കൂടെ, നമ്മുടെ അനിൽപാസ് പറഞ്ഞ ആ പിന്നെ ഹദീസ് നിങ്ങൾക്ക് പരിശോധിക്കാം. ബുഖാരി 782 മുസ്ലിം 696 ഈ പുള്ളി കല്ലിനെ മുത്തുന്നതും, അപ്പോൾ ഉമർ പറയുകയാണ് നീ ഒരു കല്ല എന്ന് പറയുന്നതായ ആ സംഭവം, പാസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുഖാരി 782 മുസ്ലിം 696 നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്. ഓക്കെ.